ഗൈസ്, നിങ്ങളെല്ലാവർക്കും അറിയണ കാര്യമാണ് എംബാപ്പെ PSG-നെ ലീവ് ചെയ്ത് റിയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്ത കാര്യം. പക്ഷേ നിങ്ങൾ ചിലർക്ക് അറിയാത്ത കാര്യമായിരിക്കും, PSG ഇതുവരെ ഒരു ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്തിട്ടില്ല. ഗൈസ്, എപ്പോഴും ഫ്രഞ്ച് ലീഗ് അടിക്കുന്ന ടീമാണെങ്കിലും ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അവരെ 5 സീസൺ ടേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. ഗൈസ്, ഗോൾ ഇസ് ടു വിൻ ദ ചാമ്പ്യൻസ് ലീഗ്. അപ്പോൾ ഗൈസ്, ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്യാൻ മാത്രമല്ല, നമുക്കൊരു ട്രിബിൾ അടിക്കണം, പിന്നെ ലീഗ് വണ്ണിൽ ഒരു ടോപ്പ് സ്കോറർ നമ്മുടെ ടീമിലാവണം, പിന്നെ നമ്മുടെ ഒരു പ്ലെയർക്ക് ബാലൻഡിയോർ വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ ഈ 5 സീസണിൽ നിന്ന് 15 ട്രോഫി വിൻ ചെയ്യണം. ഗൈസ്, ഫസ്റ്റ് സീസണിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ടീമിൽ ടാലൻ്റ് ഉണ്ട് ഗൈസ്. കാരണം സെയർ എമറി എന്ന് പറഞ്ഞൊരു പ്ലെയർ 18 വയസ്സായിട്ടുള്ള 81 ആണ്. പിന്നെ ഗൈസ്, നമുക്ക് 2 ട്രാൻസ്ഫർ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഫോർ സെയർ എമറി. പക്ഷെ നമ്മൾ ഒരിക്കലും കൊടുക്കില്ല ഗൈസ്. വേണമെങ്കിൽ ഒരു 60 മില്യൺ, അതിൽ 70 മില്യൺ ചോദിക്കാം ഗൈസ്, അവർ തരണമെങ്കിൽ എടുത്ത് കൊടുക്കോട്ടെ. ഇല്ല ഗൈസ്, അവർ തരില്ല. പിന്നെ മാർക്കിനോസ് ആണ്, മാർക്കിനോസ് നമ്മുടെ ക്യാപ്റ്റനാണ് ഗൈസ്. അപ്പോൾ പിന്നെ അത്രയാണ് ഈ ടീമിലുള്ള സംഭവങ്ങൾ. ഒരു സീസണിൽ 2 സൈനിങ് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു റൂള് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ആരെയൊക്കെ സൈൻ ചെയ്യണ്ടേ നോക്കാം. ഗൈസ്, വീണ്ടും ഒരാൾക്കും കൂടി വന്നിട്ടുണ്ട്, ലീ കാങ്ങിങ്ങിനാണ്. അപ്പോൾ ലീ കാങ്ങിങ് കളിക്കണ പ്ലെയർ ആണോ എന്ന് നോക്കാം. ഗൈസ്, എനിക്ക് തോന്നുന്നത് ലീനെ നമുക്ക് സെല്ല് ചെയ്യാം. 50 മില്യൺ ഓഫറാണ്. എന്തായാലും പൊക്കോട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമുക്കുള്ളത് സൂപ്പർ കപ്പ് ഫൈനലാണ്. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ടീം സെറ്റ് ചെയ്യണം. നമുക്ക് വരുത്തേണ്ട 2 സൈനിങ്സും ക്ലിയർ ആണ്. ഒരു റൈറ്റ് ബാക്കും പിന്നെ ഒരു റൈറ്റ് വിങ്ങറും ആണ് ഗൈസ്. ഒരു ബാക്കപ്പ് റൈറ്റ് വിങ്ങറും ഒരു ബാക്കപ്പ് റൈറ്റ് ബാക്കും ആണ് ഗൈസ് നമുക്ക് ആവശ്യം. നമുക്ക് എന്തായാലും അത് പോയി ചെയ്യാം. ഗൈസ്, കാശ് ഒരു പ്രോബ്ലം അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പാര വേണമെങ്കിലും എടുക്കാം. നമുക്ക് എന്തായാലും പക്ഷേ അധികം ഓവറാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ലൂക്കോ റൊമേറോനെ എടുക്കാം ഗൈസ്. 9 മില്യൺ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പം നമുക്കൊരു 10 മില്യൺ കൊടുക്കാം. ഗൈസ്, നമ്മൾ 10 മില്യൺ അങ്ങനെ ലൂക്കാ റൊമേറോനെ നമ്മൾ ടീമിലെത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഹക്കീമിക്കൊരു ബാക്കപ്പാണ് ഗൈസ്. ഇത് ഇത്തിരി ഏജ്ഡ് ആയാലും കുഴപ്പമില്ല, കാരണം ഹക്കീമി ഓൾറെഡി 25 വയസ്സായിട്ടുള്ളൂ. ആൻഡ് ഗൈസ്, നമുക്ക് മേലോ ഗുസ്തോനെ വാങ്ങാം ഗൈസ്, ചെൽസിയിൽ നിന്ന് 15 മില്യൺ. ആൻഡ് 15 മില്യൺ എന്തായാലും അവർ തരില്ല. നമുക്കൊരു 17 മില്യൺ ഓഫർ ചെയ്യാം. ആൻഡ് അവർ അക്സെപ്റ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ സീസണിലെ 2 സൈനിങ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ കളിക്കാൻ പോകുന്ന ടീം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സീസൺ ഇങ്ങനെ സിം ചെയ്യാം. അപ്പോൾ ഗൈസ്, ലാസ്റ്റ് ഗെയിമിൽ നമ്മൾ 6-0 ജയിച്ചിട്ട് ലീഗ് കൊണ്ട് നമ്മൾ എന്തായാലും അടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പക്ഷേ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 നമ്മൾ നോക്കൗട്ടായി. 19 പോയിൻസ് ആണ് നമുക്ക് ലീഗിലുള്ളത്. നമ്മുടെ കോളോമുവാനെയാണ് ഗൈസ് ടോപ്പ് സ്കോറർ. പിന്നെ ഗൈസ്, നമ്മൾ ലെൻസിൻ്റെ ഒപ്പം ഫൈനൽ ജയിച്ചിട്ടുണ്ട് നമ്മുടെ നാഷണൽ കപ്പിൻ്റെ. എന്നിട്ട് അതും നമ്മൾ വിൻ ചെയ്തു ഗൈസ് ഈ സീസൺ. അങ്ങനെ ഗൈസ്, നമുക്ക് 3 ട്രോഫി ഉണ്ട്. നമ്മുടെ ഒരു ഗോള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടോപ്പ് സ്കോറർ എന്നുള്ളത്. ഗൈസ്, നമ്മുടെ സീസൺ 2 ഞാൻ എംബാപ്പയുടെ ഒരു റീപ്ലേസ്മെൻറ്റ് സൈനിങ് ആണ് ഗൈസ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മുവാനി ഈ കഴിഞ്ഞ സീസൺ നല്ലോണം കളിച്ചുകൊണ്ട് നമുക്ക് സ്ട്രൈക്കറിന് ഇപ്പോൾ നോക്കേണ്ട. നമ്മളിപ്പോൾ ഈ ബാർക്കോളേനെ സബ്ബാക്കിയിട്ടൊരു വേൾഡ് ക്ലാസ് ലെഫ്റ്റ് വിങ്ങറിനെയാണ് ഗൈസ് വാങ്ങാൻ പോകുന്നത്. ഞാൻ ഈ സീസണിലപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ലെഫ്റ്റ് വിങ്ങറിനെ നമ്മൾ ക്വാറഡ് സ്കെയിലിയാനെ സൈൻ ചെയ്യും. പിന്നെ നമ്മൾ സ്ക്രീനിയറിനെ ബാക്കപ്പ് ആക്കിയിട്ട് ഒരു സെൻറ്റർ ബാക്കിനെ സൈൻ ചെയ്യും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ക്വാറഡ് സ്കെയിലിയാനെ സൈൻ ചെയ്യാം ഗൈസ്. നമ്മളൊരു 71 മില്യൺ എന്തായാലും അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്കൊരു 76 തുടങ്ങാം ഗൈസ്. ആൻഡ് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഒരു 85 കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യോ നോക്കി നോക്കാം. ആൻഡ് യെസ് ഗൈസ്, 85 മില്യൺ നമ്മൾ ക്വാറഡ് സ്കെയിലിയാനെ സൈൻ ചെയ്തു ഗൈസ്. നാപ്പോളിന്ന് വേൾഡ് ക്ലാസ് വിങ്ങറാണ് ഗൈസ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഗൈസ്, എനിക്ക് സ്ക്രീനിയറിനെ ഇപ്പോൾ വെച്ചാലും മാർക്കിനോസ് ഒരു സീസണോടി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബാക്കപ്പ് ആവശ്യമാണ്. ഗൈസ്, ഞാൻ വാങ്ങാൻ പോകുന്നത് നമ്മുടെ മത്തിയാസ് ഡിലൈറ്റിനെയാണ് ഗൈസ്.
അപ്പോൾ 36 മില്യണാണ്, നമുക്കൊരു 40 മില്യണേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 40 മില്യൺ നമുക്ക് ഓഫർ ചെയ്ത് നോക്കാം. ആൻഡ് ഗൈസ് അവർ അക്സെപ്റ്റ് ചെയ്തില്ല. നമുക്ക് വേറെ ഒരു പ്ലെയർ നോക്കാം, നമുക്ക് സ്ലോ സ്ലോട്ട് നോക്കാം ഗൈസ്. അവർ കുറച്ച് പ്ലെയർ ആണ്, നമുക്ക് 35 വാങ്ങാൻ പ്രാവശ്യം. ആൻഡ് 35 മില്യൺ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഓഫർ, കാരണം ഒരു 40 മില്യൺ തന്നെ കൊടുക്കാം ഗൈസ്. ആൻഡ് യെസ് ഗൈസ്, ക്ലോട്ടർ ബെക്കിനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ സീസണിലെ സൈനിങ്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ നമ്മളൊന്നും ചെയ്യണില്ല ഗൈസ്. അടുത്ത സീസണിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ ഇപ്പോൾ അച്ചോനൊക്കെ സെല്ല് ചെയ്യാം. പിന്നെ ഗൈസ് നമുക്ക് 2 ഓഫർ വന്നിട്ടുണ്ട്, ഇത് നമ്മളെന്തായാലും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഈ സീസൺ സിം ചെയ്യാം. A few moments later, നമ്മുടെ ചാമ്പ്യൻസ് ലീഗിലെ നമ്മളെ ഗ്രൂപ്പ് ടോപ്പ് ചെയ്തു. നമ്മൾ സെമി ഫൈനലിൽ നമ്മൾ സിറ്റീനെ തോപ്പിച്ചു ഗൈസ്. നമ്മൾ സെമി ഫൈനലിൽ സിറ്റീനെ തോപ്പിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഫൈനലിൽ എത്തിയ ആർസെനലായിട്ട്. പിന്നെ നമ്മുടെ ലീഗ് വണ്ണും നമ്മൾ തന്നെയാണ് എടുത്തേണത്. പിന്നെ നാഷണൽ കപ്പിൻ്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ആ ഫൈനലിൽ കളിക്കാം ഗൈസ്. ഗൈസ് നാഷണൽ കപ്പ് ഫൈനലിൽ നമ്മൾ എന്തായാലും അടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ബിഗ് വൺ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഗൈസ്. കോൺഫറൻസ് ലീഗ് ടോട്ടണം വിൻ ചെയ്തു. നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണ് ഗൈസ്. ആർസെനലായിട്ടാണ് നമ്മുടെ കളി. അപ്പോൾ നമുക്ക് നമ്മുടെ ബെസ്റ്റ് ടീമിനെ തന്നെ ഇറക്കണം ഗൈസ്. കോളോമുവാൻ്റെ തന്നെ കളിക്കട്ടെ ഗൈസ്. അവിടെ ഡെമ്പല്ലെ എല്ലാം റെഡിയാണ്. നമ്മുടെ ബെസ്റ്റ് ടീമായിട്ടാണ് ഗൈസ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ആർസെനലിനെ തോൽപ്പിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗൈസ്. ഫൈനലിൽ നമ്മൾ ആർസെനലിനെ ഡിസ്ട്രോയ് ചെയ്തു ഗൈസ്. നമ്മുടെ ജാവോ നെവസാണ് 2 ഗോൾ അടിച്ചാണത്. പിന്നെ ഗൈസ് ഇതിലെ ടോപ്പ് സ്കോറർ ഹാളൻഡാണ് ഗൈസ്. നമ്മളങ്ങനെ ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്തേക്കാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പി എസ് ജി ഇതുവരെ നേടാത്ത ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡ് സീസണിൽ തന്നെ നേടിക്കൊടുത്തു ഗൈസ്. ഈ സീസൺ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ ഗൈസ്? നമ്മൾ ക്ലബ്ബ് വേൾഡ് കപ്പിലുണ്ട്, അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് നമുക്ക് അടിക്കാൻ പറ്റിയ 4 ട്രോഫിയാണ് ഗൈസ് നമ്മൾ ഒരു സീസണിൽ നേടാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ഫസ്റ്റ് തന്നെ ഔട്ടാവോ? ഇല്ല ഗൈസ്, ക്വാർട്ടർ സ്കെയിലെ സെമി ഫൈനലിൽ നമ്മൾ ജയിപ്പിച്ചിട്ടുണ്ട്. ഇൻ്റർ മിയാമി ആയിട്ടാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ. ഇത് നമുക്ക് ജയിക്കാൻ പറ്റും, ഈസിയാണ്. ആൻഡ് അങ്ങനെ ഗൈസ് നമ്മൾ ക്ലബ്ബ് വേൾഡ് കപ്പ് അടിച്ചേക്കാണ് ഗൈസ് പി എസ് ജിനെ വെച്ചിട്ട്. ഈ സീസണിൽ നമ്മൾ 4 ട്രോഫിയാണ് ഗൈസ് അടിച്ചിരിക്കുന്നത്. പിന്നെ ലീഗ് വണ്ണിൽ നമുക്ക് ടോപ്പ് സ്കോററിനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, അത് നമ്മുടെ കഴിഞ്ഞ സീസൺ കിട്ടിയതാണ്. നമുക്ക് എന്തായാലും സീസൺ 3 കടക്കാം. ഇപ്പോൾ ഗൈസ് നമ്മുടെ സീസൺ 2 കഴിയുമ്പോൾ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, ട്രിബിൾ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടോട്ടൽ ട്രോഫി കൗണ്ട് 8 ഗൈസ്. ഗൈസ് നമ്മുടെ സീസൺ 3 ആയിട്ട്. അപ്പോൾ ഈ സീസണിൽ നമുക്ക് വേണ്ടത് ആരെയാന്ന് എന്നിട്ട് നമുക്ക് എന്തായാലും അറിയാം. ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കറിനെയാണ് ഗൈസ്. അപ്പോൾ നമുക്കൊരു 3 ഓഫർ വന്നിട്ടുണ്ട്. അതിലൊന്ന് ഗോൺസാലോ റാമോസ് ആണ്. അത് നമുക്ക് കൂടുതൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് 56 മില്യൺ സെല്ല് ചെയ്യാം ഗൈസ്. പിന്നെ സ്ലോ ക്ലോട്ടർ ബെക്കാണ് ഗൈസ്. ക്ലോട്ടർ ബെക്കിന് പകരം നമുക്ക് പാച്ചോനെ കളിപ്പിക്കാം, യങ് പ്ലെയറാണ്. പിന്നെ സ്ക്രീനിയറും ഉണ്ട്. അപ്പോൾ അവനെയും നമുക്ക് സെല്ല് ചെയ്യാം, കാരണം നമുക്ക് ഫണ്ട് വേണം ഗൈസ് ഒരു നല്ല പ്ലെയറിനെ ഇറക്കാൻ. പിന്നെ ഐമൻ കാറി ഞാൻ നോക്കട്ടെ ഗൈസ്, നമ്മുടെ ഡെപ്ത് ഉണ്ടോ നോക്കട്ടെ. ഓക്കെ ഗൈസ്, മയൂലവും റോയ്സും ഉണ്ട്. അപ്പോൾ ഐമൻ കാറിനെ നമുക്ക് എന്തായാലും സെല്ല് ചെയ്യാം ഗൈസ്. അങ്ങനെ ഗൈസ് നമുക്ക് 140 മില്യൺ ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ മിക്കവാറും ഇത് ഒരു സ്ട്രൈക്കറിനെ വാങ്ങി അവസാനിപ്പിക്കും. എന്തായാലും ഒരു ബാലൻഡിയോർ പ്ലെയറിനെ തന്നെ കിട്ടണം ഗൈസ് നമുക്ക്. നമ്മൾ 90+ റേറ്റഡ് ആണ് ഗൈസ് നോക്കാൻ പോകുന്നത്. ആകെ 3 പ്ലെയേഴ്സ് ഉള്ള ഗൈസ്. അതിലെനിക്ക് എംബാപ്പേനെ വാങ്ങണമെന്നുണ്ട്, പക്ഷെ അതൊരിക്കലും നടക്കില്ല. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എർലിംഗ് ഹാളൻഡിനെയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ബിഗ് മണി പൊട്ടിക്കേണ്ടി വരും. 120-115 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. എന്തായാലും തരാൻ പോകണില്ല, അക്സെപ്റ്റ് ചെയ്യോ? ഇല്ല ഗൈസ്, നമുക്കപ്പോൾ എന്തായാലും എർലിംഗ് ഹാളൻഡിനെ ഇപ്പോൾ കിട്ടാൻ വഴിയില്ല. നമുക്ക് എന്തായാലും സൂപ്പർ കപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്ലെയറിനെ കൂടി സെല്ല് ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ്. നമുക്ക് എന്തായാലും സൂപ്പർ കപ്പ് ഫൈനലിൽ ഇപ്പോൾ കളിക്കാം. ഒരു പ്ലെയറിനെ കൂടി സെല്ല് ചെയ്താൽ നമുക്ക് അതിനുള്ള ഫണ്ടാവും ഗൈസ്. ഇത് നമ്മൾ തോറ്റാ? ഓ ഭാഗ്യം ഗൈസ്, പെനാൽറ്റിയിൽ നമ്മൾ ജയിച്ചു. ആൻഡ് നമ്മൾ സൂപ്പർ കപ്പ് അടിച്ചേക്കാണ്. ഈ ഗൈസ് ഇനി നമുക്ക് ഒരു 130 ഇങ്ങനെ സ്റ്റാർട്ടിങ് ഓഫർ കൊടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഒരാളെയും കൂടി സെല്ല് ചെയ്യേണ്ടി വരും ഗൈസ്. ഞാൻ മിക്കവാറും ഗൈസ് ഈ മയൂലുവിനെ സെല്ല് ചെയ്യാനാണ് ചാൻസ്. നമുക്ക് എന്തായാലും മയൂലുവിനെ സെല്ല് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് 10 മില്യൺ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നേരെ ഹാളൻഡിന് 130 മില്യൺ ഓഫർ ചെയ്യാം ഗൈസ്. വന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാമല്ലേ ഗൈസ്, 130 മില്യൺ ഓഫർ ചെയ്യാം ഗൈസ്. ഇപ്പോഴും പറ്റണില്ല, എന്തായാലും ഈ വീക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ തോന്നുന്നു. എന്തായാലും ഈ മാച്ചും കൂടി കഴിഞ്ഞിട്ട് ഓഫർ ചെയ്യാം ഗൈസ്. നമ്മൾ ഫസ്റ്റ് കളി തന്നെ തോറ്റേക്കാണ് ലീഗ് വണ്ണിൽ ഗൈസ്. ഹാളൻഡിന് കിട്ടണം, അല്ലാണ്ട് ശരിയാവില്ല ഗൈസ്. സൂപ്പർ കപ്പ് ഫൈനലാണ് അടുത്തത്, അപ്പോഴെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്യും. ഹാളൻഡ് 130 ഗൈസ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. 130 മില്യൺ നേരെ 130 മില്യൺ നമ്മൾ ഓഫർ ചെയ്യാണ്.
അക്സെപ്റ്റ് ചെയ്യ് പ്ലീസ് ഗൈസ്. ഇവർ തരില്ലേ ആളെങ്ങനെ ഒരു 150 ഓഫർ ചെയ്യാം, അല്ലെങ്കിൽ 140 മില്യൺ ഓഫർ ചെയ്യാം ഗൈസ്. ഇതിലും കൂടുതൽ എങ്ങനെയാണ് കൊടുക്കുക? 140 മില്യൺ ഗൈസ് നമ്മൾ ഹാളണ്ടിന് കൊടുക്കുന്നത്. ആൻഡ് യെസ് ഗൈസ്, വി സൈൻഡ് ഹിം ഫോർ 140 മില്യൺ ഗൈസ്. നമ്മൾ വലിയ വലിയ ഇതുകളാണ് ഗൈസ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. 140 മില്യൺ നമ്മൾ ഹാളണ്ടിന് വാങ്ങിയേക്കാണ് ഗൈസ്. ഓസ്കാർ കസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ നമ്മുടെ ലോൺ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ലെഫ്റ്റ് ബാക്കാണ്, യങ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി സീസൺ സിം ചെയ്യാം ഗൈസ്. ഈ കളി നമുക്ക് എന്തായാലും ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓ ഗൈസ്, തിയോ ഹെർണാണ്ടസ് ഓൾറെഡി ഉണ്ടായിരുന്നു ലെഫ്റ്റ് ബാക്കിൽ. ശേ, എന്തായാലും പോട്ടെ, നമുക്ക് എന്തായാലും കുഴപ്പമില്ല. കർക്കസ് വെറുതെ ഇരുന്നോട്ടെ ടീമിൽ. അപ്പോൾ ഗൈസ് നമുക്ക് ലിവർപൂൾ ആയിട്ടുള്ള ഈ സൂപ്പർ കപ്പ് ഫൈനൽ എന്താവും നോക്കാം ഗൈസ്. ആൻഡ് ഗൈസ് പെനാൽറ്റിയിൽ നമ്മൾ തോറ്റേക്കാണ് സൂപ്പർ കപ്പ് ഫൈനൽ. ബാക്കി സീസൺ സിമ്മി. A few moments later. Guys, season 3 ല് നമ്മൾ റിയൽ മാഡ്രിഡിന് 2-1 തോപ്പിച്ച് കപ്പ് അടിച്ചു ഗൈസ്. നാഷണൽ കപ്പും ലീഗും നമ്മൾ അടിച്ചു. പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ സെമി ഫൈനൽ ജയിച്ചു. ഇത് ഫൈനലാണ് ഗൈസ്. അപ്പോൾ ഫൈനല് റേസിംഗ് ക്ലബ്ബൊക്കെ ആയിട്ടാണ് നമുക്ക് ജയിക്കാൻ പറ്റുമോ നോക്കാം എന്തായാലും. യെസ് ഗൈസ്, നമ്മൾ ക്ലബ്ബ് വേൾഡ് കപ്പും അങ്ങനെ അടിച്ചിട്ടുണ്ട് 2-0. ഇനി നമ്മുടെ എന്തിട്ടാന്ന് വെച്ചാൽ എംബാപ്പയാണ് നമ്മുടെ ബാലൻഡിയർ കണ്ടൻ്ററായിട്ട് നിന്നിരുന്നത്. പക്ഷേ റിയൽ മാഡ്രിഡിന് നമ്മൾ ഫൈനലിൽ തോപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഹാളൻഡിന് അല്ലെങ്കിൽ ക്വാറസ്കേലിയയ്ക്ക് ബാലൻഡിയോർ കിട്ടാനാണ് ഗൈസ് ചാൻസ്. അപ്പോൾ നമുക്ക് അതും നമുക്ക് എന്തായാലും നോക്കാം ആർക്കാണ് ബാലൻഡിയോർ കിട്ടിയെന്ന്. പിന്നെ ഗൈസ് നമ്മുടെ ലീഗ് വണ്ണിലെ ടോപ്പ് സ്കോറർ ഹാളൻഡ് ആയിരുന്നു. അഫ്കോഴ്സ് അത് നമുക്കറിയണ കാര്യം തന്നെയാണ്. ഗൈസ് നമ്മുടെ ബാലൻഡിയോർ സെറമണി നോക്കാം ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ലീഗ് 93 പോയിൻ്റോട് കൂടി ജയിച്ചു. ഹാളൻഡ് 26 ഗോളും 15 അസിസ്റ്റും ഗൈസ്. ഹാളൻഡ് കുറേ അസിസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഗോൾ അടിക്കണ്ടല്ലേ. പക്ഷേ നമുക്ക് എന്തായാലും സെറമണി കാണാം, പ്ലെയർ അവാർഡ്സ്. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ ഗോൾഡൻ ബൂട്ടാണ്, അതാർക്കാന്ന് നോക്കാം ഗൈസ്. ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പയ്ക്കാണ്. പിന്നെ ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ ആരാന്ന് നമുക്ക് നോക്കാം ഗൈസ്. ആൻഡ് ഡൊണ്ണറൂമ വിൻസ് ദ ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ. നമ്മുടെ പ്ലെയർ ഓഫ് ദി ഇയർ ആരാണ് ഗൈസ്? ഗൈസ് ആ ട്രോഫി അച്ചീവ് ചെയ്തതിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ആൻഡ് പ്ലെയർ ഓഫ് ദി ഇയർ കോളോ മുവാനി ഗൈസ്. കമോൺ ഗൈസ്, ഹാളൻഡിന് പകരം കോളോ മുവാനിയാണ് ഗൈസ് പ്ലെയർ ഓഫ് ദി ഇയർ ആയത്. ബട്ട് നമ്മുടെ പ്ലെയർ തന്നെയാണ്, അത് മതി ഗൈസ് നമുക്ക്. ഇതാണ് ഗൈസ് നമ്മുടെ ഈ സീസണിലെ സ്കോഡ് എന്ന് പറയുന്നത്, സെറ്റ് സ്കോഡ് ഗൈസ്. എല്ലാ പ്ലെയേഴ്സും ഉണ്ട്. ഹാളൻഡ് ഡെമ്പല്ലേ ഗൈസ്, കോളോ മുവാനിയുടെ ഫോട്ടോ ഇല്ലേ ഷേ. അപ്പോൾ ഗൈസ് സെറ്റ് സ്കോഡായിരുന്നു കോളോ മുവാനിക്ക് ബാലൻഡിയോർ കിട്ടിയതെനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലേ ഗൈസ്. ഹാളൻ്റെ അധികം ഗോൾ അടിച്ചല്ലേ, അതുകൊണ്ടാവും. പിന്നെ ഗൈസ് ഈ സീസണിൽ നമ്മൾ 1, 2, 3, 4, 5 ട്രോഫി വിൻ ചെയ്തു ഗൈസ്. യൂറോപ്യൻ സൂപ്പർ കപ്പും കൂടി അടിക്കാൻ പറ്റിയെങ്കിൽ 6 ട്രോഫി ആയിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സീസൺ നമുക്ക് എന്താവും നോക്കാം. 4-ാമത്തെ സീസണാണ് ഗൈസ് ഇത്. അപ്പോൾ ഈ സീസണിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, കാരണം നമ്മുടെ 4 ചാലഞ്ച് ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊരു 2 ട്രോഫി വിൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ടീം തന്നെയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഹാളൻഡിൻ്റെ സിറ്റി വേണമെന്ന് പറയുന്നുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം എന്തായാലും ഹാളൻഡിൻ്റെ ആവശ്യമില്ല, കാരണം കോളം മുവാനുണ്ട്. പക്ഷെ വാങ്ങിയതല്ല ഗൈസ്, ഇനിയിപ്പോൾ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സീസൺ സ്കിപ്പ് ചെയ്തിട്ട് കാണാം ഗൈസ്. മിക്കവാറും ഇതായിരിക്കും ലാസ്റ്റ് സീസൺ. സൈനിങ്സ് ഒന്നും നമ്മൾ വരുത്തണില്ല, കാരണം 2 ട്രോഫിയും കൂടി മതി. അപ്പോൾ നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്തിട്ട് കാണാം. A few moments later. ഗൈസ് അത്ര നല്ല സീസണൊന്നും ആയിരുന്നില്ല, എന്നാലും നമ്മൾ 3 ട്രോഫി വിൻ ചെയ്തു ഗൈസ്. അങ്ങനെ നമ്മളെ ചാലഞ്ചസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബൈ ഗൈസ്.